ഹായ് ഫ്രണ്ട്സ്, രതിരാഗങ്ങൾ ചാപ്റ്റർ 13 വായിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാൻ വായിക്കുകയാണ് രതിരാഗങ്ങൾ ചാപ്റ്റർ 13. മയങ്ങിക്കിടന്നിരുന്ന മോഹിനി ഞെട്ടിയുണർന്നു. മനസ്സിലെന്തോ വല്ലാത്തൊരു ഭാരം പോലെ എന്തോ സങ്കടം അവളിലേക്ക് നുഴഞ്ഞിറങ്ങി. പറയുവാനാവാത്ത എന്തോ ഒരു സങ്കടം. രാത്രിയാകാൻ മോഹിനി കാത്തു. എന്നിട്ട് വേണം തമ്പുരാന്റെ സവിധത്തിലെത്താൻ. അവൾ വീടിന് പുറത്തിറങ്ങി അടുത്തുള്ളൊരു പൂമരത്തിന്റെ ചുവട്ടിൽ പോയിരുന്നു. അവളെ കണ്ടതും പൂമരം മൊത്തത്തിലൊന്ന് ആടിയുലഞ്ഞു. അവളുടെ മേലേക്ക് പൂക്കൾ കൊഴിച്ചിട്ടു. നിമിഷത്തിനുള്ളിൽ അവിടെ ഒരു പുഷ്പതൽപ്പം ഒരുക്കപ്പെട്ടു. പൂക്കളുടെ സുഗന്ധം വായുവിൽ നിറഞ്ഞു നിന്നു. മോഹിനി, നീ അവിടെ കിടന്നോളൂ, ഞാൻ നിനക്ക് വീശിത്തരാം. എന്നിട്ട് കൊമ്പുകൾ താഴ്ത്തി വീശിക്കൊടുത്തു. ഇളം കാറ്റായി പൂക്കൾ അവളുടെ മേലേക്ക് വന്നു വീണു. മോഹിനി, നീ സാക്ഷാൽ ശിവഭഗവാന്റെ പ്രണയിനിയാണോ? ഇന്നലെ നിന്നെ കാണാൻ ഭഗവാൻ വന്നു എന്നല്ലേ പറഞ്ഞത്? പൂമരം ചോദിച്ചു. അവൾ അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. എന്താ മോഹിനി, നീ മിണ്ടാത്തെ? മുഖത്തെന്താ ഒരു വിഷാദഭാവം? ഏയ്, ഒന്നുമില്ല. പൂമരം കൊമ്പുകൾ കൊണ്ട് അവളുടെ ഭൂമിനിയെ തഴുകി. എനിക്ക് നിന്നോട് അസൂയയാണ്. എൻ്റെ പൂക്കളാണ് ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളത് എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷെ അവയെക്കാളും മൃദുലവും മനോഹരവുമാണ് നിന്റെ ഈ മേനി. അവൾ അതിന് മറുപടിയായി ചിരിച്ചതേയുള്ളൂ. ഞാൻ പറയുന്നത് സത്യമാണ് മോഹിനി. ഞാൻ സമ്മതിച്ചു. ഞാൻ എൻ്റെ കൊമ്പുകളെ നിന്നെന്ന് കെട്ടിപ്പിടിക്കട്ടെ? അത്രയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ കെട്ടിപ്പിടിച്ചോളൂ. മരച്ചിലകൾ നിറയെ പൂക്കളുമായി താണു വന്ന് അവളെ ആപാദ ചൂടം പുണർന്നു. അവളുടെ ഓരോ അവയവങ്ങളും പൂക്കളാൽ തലോടി ചുവന്ന് തുടുത്ത ചുണ്ടുകളിലേക്ക് തേൻ ഇറ്റിച്ചു. എന്നിട്ടത് പൂവിൻ തുമ്പിനാൽ ഒപ്പിയെടുത്തു. കുജദ്വയങ്ങളെ ശാഖകൾ കൊണ്ട് കെട്ടിവരിഞ്ഞു. ഞെട്ടുകളിൽ മെല്ലെ തലോടി പൂക്കൾ ചുഴിയിൽ തേൻ തുള്ളികൾ നിറഞ്ഞൊഴുകി. മന്ദമാരുതൻ വന്ന് അത് മാവ് കൊണ്ട് തുടച്ചെടുത്തു. സ്ത്രീത്വത്തിലേക്ക് സൂര്യൻ കരങ്ങൾ നീട്ടി. അവിടെ തുടുത്തു ചുവന്ന് എഴുന്നു നിൽക്കുന്ന സ്ത്രീത്വത്തിന്റെ വികാര കേന്ദ്രമായ വലിയ മണിച്ചെപ്പിലേക്ക് നാവുകൾ നീട്ടി അതിനെ ഓമനിച്ചു. ഊറിവന്ന തേൻ തുള്ളികൾ മുത്തിക്കുടിച്ചു. അവളുടെ സ്ത്രീത്വം ആടിയിലഞ്ഞു. വികാരങ്ങൾ വേലിയേറ്റം നടത്തി. മാനമുട്ടെ തിരകളായി ഉയർന്നു പൊങ്ങി. വികാര തൃഷ്ണതയിൽ ഉരുകിയൊലിച്ചു. കൊള്ളുന്ന രതിയിലേക്ക് വരുണൻ മഴയായി പെയ്തിറങ്ങി. രാഗമോഹിനിയിലേക്ക് രവിവർമ്മ തമ്പുരാൻ പ്രവേശിച്ചു. അയാളുടെ പ്രണയം കുത്തിയൊലിച്ചു. മനോഹരമായ കാൽപാദങ്ങളെ ഓമനിച്ചുകൊണ്ട് മുഴുത്തിങ്ങൾ അവളെ പ്രണയപൂർവ്വം തല്ലോടി. മോഹിനിയും തമ്പുരാനും സ്വർഗത്തിലെ നർത്തകരായി. ഉർവശിരം മേനക രംഭ തിലോത്തമ്മമാർ അവരെ അത്ഭുതപൂർവ്വം നോക്കി നിന്നു. പൂമരം കെട്ടിപ്പിടിക്കൽ മുറുക്കിക്കൊണ്ടിരുന്നു. വലിയ സ്ഥലങ്ങളെ പൂവള്ളികളാൽ കെട്ടിവരിഞ്ഞു. അവ വിടർന്ന് വലുതായി. അവൾ രതിലാസ്യതയിൽ മയങ്ങിക്കിടന്നു. പ്രകൃതി അവളെ സ്നേഹിച്ചും കാമിച്ചും രതിയുടെ മായാപ്രപഞ്ചങ്ങൾ കാട്ടിക്കൊണ്ടിരുന്നു. എത്ര നേരം അങ്ങനെ അവൾ കിടന്നെന്നറിഞ്ഞില്ല. ഏതോ മായാലോകത്ത് തമ്പുരാനുമായി അലസഗമനം നടത്തുകയായിരുന്നു ഇതുവരെ. കാണാത്ത തീരങ്ങളൊക്കെയും കണ്ടുമടങ്ങി. പ്രണയക്കടലിലെ ഒടുങ്ങാത്ത തിരമാലകളിൽ രതി നടനം ആടിത്തിമിർത്തു. സൗന്ദര്യ തികവിന്റെ ചന്ദ്രികയിൽ മുങ്ങിക്കുളിച്ചു. കാമമോഹിതങ്ങളായ സൂര്യന്റെ പ്രണയക്കൈകളാൽ തലോടപ്പെട്ടു. പ്രണയത്തിന്റെ ശാന്തുല തീരങ്ങളിൽ വരുണഭഗവാൻ മഴ പെയ്യിച്ചു. പ്രകൃതി പ്രണയപ്പൂവുകളായി പൂത്തുനിന്നു. രവിവർമ്മയും രാഗമോഹിനിയും ഒന്നിച്ചു ചേരാൻ ശിവഭഗവാനാണോ രംഗ സജ്ജീകരണങ്ങൾ നടത്തിയത്? അതോ നിയതിയോ? രാത്രിയാകാൻ മോഹിനി കാത്തിരുന്നു. തമ്പുരാനെ കാണാതെ അവൾക്ക് ഇരിക്കാൻ പറ്റാതായി. ആ പ്രണയച്ചൂടിൽ ഉരുകിത്തീരാതെ തനിക്കിനി അസ്തിത്വമില്ല എന്നു തോന്നിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ചാന്ദിനി അവളെ തേടി വന്നു. പൂമരച്ചൂട്ടിൽ പുഷ്പങ്ങൾക്കിടയിൽ ശയിക്കുന്ന മോഹിനിയെ നോക്കി അവർ തെല്ലുനേരം നിന്നു. ഈ പ്രപഞ്ചത്തിലെ സർവ സൗന്ദര്യക്കൂട്ടുകളും ചാലിച്ചെടുത്താണ് തൻ്റെ മകളെ സൃഷ്ടിച്ചതെന്ന് അവർ ഓർത്തു. എന്തൊരു സൗന്ദര്യമാണ് ഇവൾക്ക് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നത്. ലക്ഷണമൊത്ത പെൺകിടാവ്, അതീവ ലാവണ്യവതി, നല്ല ബുദ്ധിയുള്ളവൾ, കൂട്ടത്തിൽ നല്ല ധൈര്യവും. അതുകൊണ്ടാണല്ലോ അവളെ സേനാധിപയെ ആക്കിയത്. എത്ര പെട്ടെന്നാണ് അവൾ ബുദ്ധിപരമായി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. രാത്രികാലങ്ങളിൽ അവൾ ശിവഭൂമിയെ കാക്കാൻ ഉറക്കമിളച്ചിരിക്കുന്നു. ഇന്നലെ അവളെ കാണാൻ സാക്ഷാൽ ശിവഭഗവാൻ വന്നെത്തിയില്ലേ? എൻ്റെ മകൾ ഭാഗ്യവതി തന്നെ. ഭഗവാൻ അവളെ അനുഗ്രഹിച്ചില്ലേ? ഇവൾക്ക് മംഗല്യപ്രായമായി. ഇണങ്ങുന്ന ഒരു വരനെ കണ്ടുപിടിക്കണം. സാക്ഷാൽ ഭഗവാൻ തന്നെ മനുഷ്യജന്മമെടുത്ത് ഒത്ത ഒരു പുരുഷനായി കടന്നു വരും. എന്നാലേ തൻ്റെ മകൾക്ക് അനുരൂപനായ വരനാകാൻ പറ്റൂ.
അങ്ങനെ ഓരോന്നും ചിന്തിച്ച് അവർ തല്ലുനേരം കൂടി അവിടെ തന്നെ നിന്നു. മോളെ, അമ്മയുടെ വിളികേട്ട് അവൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. തൊട്ടു മുന്നിൽ അമ്മ, അവൾ എഴുന്നേറ്റിരുന്നു. ഓ, ഞാൻ വല്ലാതെ അങ്ങ് ഉറങ്ങിപ്പോയി. അതിനെന്താ, ഇന്നലെ നിനക്ക് ഉറങ്ങാനായില്ലല്ലോ. അവളൊന്ന് ഞെട്ടി, പക്ഷേ ആ ഞെട്ടൽ പുറത്ത് കാണിച്ചില്ല. മോള് വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നിനക്ക് വിശക്കുന്നില്ലേ? വന്ന് വല്ലതും കഴിക്കേ. അപ്പം ശരിയാണമ്മേ, വിശക്കുന്നുണ്ട്. അവർ രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ ചാന്ദിനി ചോദിച്ചു, മോളെ, നീ ഇന്നലെ രാത്രി ശരിക്കും ഭഗവാനെ കണ്ടുവോ? മോഹിനിക്ക് ആകപ്പാടെ വല്ലാതായി. ഭഗവാനെ തൊട്ടാണ് കളി. പക്ഷേ അമ്മയോട് ഉത്തരം പറയാതെ പറ്റില്ല. മരങ്ങളും ലതകളും വള്ളികളും ഒക്കെ തമ്പുരാനെ കണ്ടതുമാണ്. തൻ്റെ ഭഗവാൻ തമ്പുരാൻ തന്നെയാണ്. ഒരുപക്ഷെ ശിവഭൂമിയിലേക്ക് ശിവഭഗവാൻ തമ്പുരാൻ്റെ രൂപത്തിൽ കടന്നു വന്നതാകാം. ഭഗവാൻ സൃഷ്ടിച്ച ശിവഭൂമിയിലേക്ക് ഭഗവാനല്ലാതെ വേറെ ആർക്ക് കടന്നു വരാനാകും? ഞാൻ കണ്ടു അമ്മേ ഭഗവാനെ, ശരിക്കും കണ്ടു. ജടാധാരിയായിരുന്നു. തലയിൽ ജടയും കഴുത്തിൽ സർപ്പങ്ങളും ശരീരത്തിൽ പുലിത്തൂലും കൈകളിൽ ശൂലവും തലയിൽ ഗംഗാദേവിയും ഉണ്ടായിരുന്നു. അവൾ ഒന്നും മിണ്ടയില്ല. ആറടിയിലേറെ പൊക്കത്തിൽ വെളുത്ത് തുടുത്ത മോഹനമായ രൂപത്തിലുള്ള തമ്പുരാനെ ഓർത്തുകൊണ്ട് അവൾ പറഞ്ഞു, ഭഗവാനെ കണ്ടത് എനിക്ക് ബോധം മറഞ്ഞു. ഇരുട്ടിൽ ഞാൻ ശരിക്കും കണ്ടതുമില്ലമ്മേ. എന്നാലും മോൾ കണ്ടല്ലോ. എൻ്റെ മോൾ ഭാഗ്യവതിയാണ്. എൻ്റെ മോളുടെ അമ്മയാകാൻ ഭാഗ്യം സിദ്ധിച്ച ഞാനും പുണ്യവതിയാണ്. ഈ ശിവഭൂമിയിൽ വന്ന് പിറക്കുന്ന എല്ലാവരും പുണ്യജന്മങ്ങളാണമ്മേ. അവർ ഓരോന്ന് ചോദിച്ചും പറഞ്ഞും വീട്ടിലെത്തി. ചാന്ദിനി മകൾക്ക് കഴിക്കാനായി ഭക്ഷണം വിളമ്പിക്കൊടുത്തു. മോഹിനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവളുടെ മുറിയിലേക്ക് പോയി. രാത്രിയാകാൻ കാത്തിരുന്നു. ആ സമയത്ത് രവിവർമ്മ തമ്പുരാൻ മംഗലം കുന്ന് കൊട്ടാരത്തിലെത്തി. അമ്മ മഹാറാണി ഓടി വന്ന് മകനെ കെട്ടിപ്പിടിച്ചു. മകനെ, നീ എന്തേ വൈകിയത്? കാട്ടിൽ വഴിതെറ്റി അമ്മ. ഭാഗ്യത്തിന് സുരക്ഷിതമായ ഒരിടം കണ്ടെത്തി. അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. നീ എന്തെങ്കിലും കഴിച്ചോ? കഴിക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എൻ്റെ മോനൊന്നും സംഭവിക്കാതെ ഇങ്ങ് എത്തിയല്ലോ. സമാധാനമായി. ദൈവങ്ങൾ കാത്തു. ശരിയമ്മ, ഞാൻ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. ഒന്ന് കുളിച്ച് വിശ്രമിക്കട്ടെ. അവരുടെയൊക്കെ മുന്നിൽ നിന്നും ഓടി ഒളിക്കാനാണ് രവിവർമ്മ ആഗ്രഹിച്ചത്. മോഹിനി നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ മനസ്സും ശരീരവും ആരെങ്കിലുമായിട്ട് പിടിക്കപ്പെടുമോ എന്നയാൾ ഭയന്നു. അവളെ പിരിഞ്ഞതിൽ മനസ്സിലുണ്ടായ വേദനകൾ മറക്കാൻ പാടുപെട്ടു. സ്വപ്നഭൂമിയായ ശിവഭൂമിയിലെ സ്വപ്നറാണി മനസ്സ് മുഴുവൻ കീഴടക്കിയത് അയാളെ വല്ലാതെ പരിവേശപ്പെടുത്തുന്നുണ്ടായിരുന്നു. മോൻ ചെന്ന് കുളിച്ചു വരൂ. വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിച്ചോളൂ. ശരിയമ്മ. അയാൾ മുകളിലേക്ക് കയറിപ്പോയി. കുളി കഴിഞ്ഞ് താഴെ വന്ന് ഭക്ഷണം കഴിച്ചു. അമ്മ അടുത്തു വന്നിരുന്നു. അയാൾ ഒന്നും സംസാരിക്കുന്നില്ലെന്ന് കണ്ട് അവർ ചോദിച്ചു, എന്താണ് മകനെ നീ ഒന്നും മിണ്ടാത്തത്? നിന്നെ ഏതോ ചിന്തകൾ അലട്ടുന്ന മാതിരി ഉണ്ടല്ലോ. അയാൾ മുഖമുയർത്തി അമ്മയെ നോക്കി. ഒരു ശൂന്യമായ നോട്ടം, കണ്ണുകളിൽ വിഷാദഭാവം, മുഖത്ത് ശോകച്ഛായ. പൊതുവേ രവിവർമ്മയുടെ മുഖത്ത് എപ്പോഴും ശോകഭാവമാണ്. കലാകാരന്മാർക്കൊക്കെ സാധാരണ ഉണ്ടാകുന്ന ഒരു ഭാവമാണത്. എന്നാലും അമ്മയുടെ മുമ്പിൽ അയാൾ എപ്പോഴും ഒരു കൊച്ചുകുട്ടിയാണ്. കണ്ണുകളിൽ സ്നേഹത്തിൻ്റെ പ്രളയം സൃഷ്ടിച്ചാണ് നോക്കുക. അത് കാണുകയെ കാർത്തികേയ വർമ്മയ്ക്ക് ഭയങ്കര ആനന്ദ നിർവൃതിയാണ്. തൻ്റെ മകൻ, അവർ അഭിമാനത്തോടെ നോക്കി നിൽക്കും. അയാൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ ലോക പ്രശസ്തമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ തേടി വരാറുണ്ട്. ഇംഗ്ലീഷുകാരാണ് രവിവർമ്മയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചത്. പ്രശസ്തയുടെ കൊടുമുടിയിലാണ് തൻ്റെ മകൻ. അതിസുന്ദരനാണ്, ശാന്തനുമാണ്. ഒരു ദുശീലങ്ങളും ഇല്ലതാനും. വയസ്സ് 22. ഇനി മാംഗല്യം നടത്തണം. പറ്റിയ വധുവിനെ കണ്ടെത്തണം. എന്താ മകനെ, എന്തെങ്കിലും വിഷമം എൻ്റെ മകനുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, നമുക്കത് തീർക്കാം. ഏയ്, എനിക്കൊരു സങ്കടവുമില്ല. ഒക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണ്. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഈ അമ്മയുള്ളപ്പോൾ ഞാനെന്തിനു സങ്കടപ്പെടണം? ശരി. രവിവർമ്മ ഒരു വിധത്തിലാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. അയാൾ നേരെ 3-ാം നിലയിലുള്ള വിശാലമായ ഹോളിലേക്ക് പോയി. വരച്ച പെയിൻറ്റിങ്സൊക്കെ ഭിത്തിയിൽ നിരത്തി പതിച്ച് വച്ചിട്ടുണ്ട്. അതിനകത്ത് കടന്നതും അയാളുടെ സങ്കടങ്ങൾ പോയി മറിഞ്ഞു. ഹാളിൻ്റെ നടുവിൽ തറയിൽ മലർന്നു കിടന്നു. തറയുടെ തണുപ്പ് ശരീരത്തിലേക്ക് കയറി. മനസ്സ് ഒട്ടെന്ന് തണുത്തു. രാഗമോഹിനി തന്നെ തേടി രാവിലെത്തും. താൻ അവളെ പറ്റിച്ച് കടന്നുപോയെന്ന് അവൾ ചിന്തിക്കും. അവൾക്കത് താങ്ങാനാവുമോ? ഇല്ല, അവൾക്കത് സഹിക്കാനാവില്ല. അവൾ തന്നെ കാണാതെ എന്തെങ്കിലും കടുംകൈ ചെയ്തു പോകുമോ? ഏയ്, അത്രയ്ക്ക് മണ്ടിയൊന്നുമല്ല അവൾ. ഒരു ദേശത്തിൻ്റെ സേനാധിപയാണ്. ധൈര്യശാലി, അതീവ സുന്ദരിയായ ധൈര്യശാലി. അവളൊരു അപൂർവ ജന്മം തന്നെ. വഴിതെറ്റിച്ച് തന്നെ കൊണ്ടെത്തിച്ചത് അവളുടെ മുന്നിലേക്ക്. ഏതോ ഒരു ശക്തി തങ്ങളെ നിയന്ത്രിക്കുമെന്ന മാതിരി. ഒരുപക്ഷെ സാക്ഷാൽ ശിവഭഗവാൻ തന്നെയാകുമോ? അത് ആയിരിക്കാം.
എന്തായാലും നേരം വെളുക്കട്ടെ, രാവിലെ തന്നെ പുറപ്പെടണം. ആരോടും പറയണ്ട, വിശ്വസ്തനായ ഒരു ഭടനെയും കൂടെ കൂട്ടാം. രാജമൗലി തനിക്ക് പ്രിയങ്കരനാണ്. അയാളോട് കാര്യങ്ങൾ തുറന്നു പറയാം, അയാളെ വിശ്വസിക്കുക. കൂടെ ആരെയെങ്കിലും കൂട്ടാതെ ഒറ്റയ്ക്ക് പോകാൻ അമ്മ സമ്മതിക്കില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ കണ്ടുവച്ച മനോഹരമായ ഒരു ഭൂപ്രദേശത്തേക്കാണ് താൻ പോകുന്നതെന്ന് പറയണം. ഒരു ചിത്രം വരയ്ക്കാനുള്ള മനോഹാരിത ആ പ്രദേശത്തിനുണ്ടെന്ന് ധരിപ്പിക്കണം. അമ്മ സമ്മതിക്കാതിരിക്കില്ല. അങ്ങനെ സമാധാനിച്ചുകൊണ്ട് അയാൾ ഉറങ്ങാൻ കിടന്നു. നിദ്ര അത്ര പെട്ടെന്ന് എത്തിയില്ല. മനസ്സ് അങ്ങ് ശിവഭൂമിയിലെ തരുണയിലായിരുന്നല്ലോ. വളരെ പതുക്കെ അയാളിലേക്ക് ഉറക്കം വന്നെത്തി. ഒരു ഉറക്കുപാട്ടായി രാഗമോഹിനിയും ഒഴുകി വന്നു. വിശാലമായ ഹോളിൻ്റെ വടക്കുവശത്തുള്ള ജനാലയുടെ പാളുകൾക്കിടയിലൂടെ അവൾ വന്നെത്തി. അഴിച്ചിട്ട മുടികൊണ്ട് ശരീരമാസകളും മറിച്ച് പൂർണ്ണ നഗ്നയായി അവൾ രവിവർമ്മയുടെ ശരീരത്തിലേക്ക് താണിറങ്ങി. അവളുടെ മോഹന സുഗന്ധം അയാളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറി. മോഹിനിയെ കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. അയാളുടെ ശരീരത്തിൽ കമിഴ്ന്നു കിടന്നുകൊണ്ട് കാതിൽ മന്ത്രിച്ചു, എൻ്റെ തമ്പുരാനെ, അവിടുന്നിനെ കാണാതെ എനിക്ക് ഉറക്കം വന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നു. എനിക്കിനി അങ്ങില്ലാതെ ജീവിതമില്ല. ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. എന്തേ അങ്ങ് എന്നോട് ഒന്നും പറയാതെ ഇങ്ങ് പോന്നു? പെട്ടെന്ന് പോന്നതാണ്. രാവിലെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പുറപ്പെടാൻ ഇരിക്കുകയായിരുന്നു. ഓ അതെ, എൻ്റെ തമ്പുരാനെ. അവൾ അയാളെ ആസകല ഉമ്മ വെച്ചു. അതിമോഹനമായ അയാളുടെ ശരീര ലാവണ്യത്തിലേക്ക് അവൾ പടർന്നു കയറി. മുടിയിഴകളാൽ മൂടിപ്പൊതിഞ്ഞു. നെറ്റിയിലും കണ്ണിലും ചുണ്ടിലും നെഞ്ചിലെ ചെറിയ രണ്ട് കുന്നിക്കുരുവിലും വയറിലും പൊക്കൾ ചുഴിയിലും അവൾ നാവിലെ തേൻതുള്ളികൾ ഇറ്റിച്ചു. അയാൾ വികാരം കൊണ്ട് പുളഞ്ഞു. ഒടുവിൽ അയാളുടെ പുരുഷത്വത്തിൻ്റെ ഉത്തുംഗതയിലേക്ക് പ്രണയം പേമാരിയാക്കി കുത്തി ഒലിപ്പിച്ചു. സമതലങ്ങൾ തേടിപ്പാഞ്ഞ വികാരനദി ഒടുവിൽ പടിഞ്ഞാറൻ കടലിൽ അഴിമുഖത്തെത്തി സമുദ്രത്തിൽ വിലയം പ്രാപിച്ചു. ഉറക്കിൽ നിന്നും ഞെട്ടിയുണർന്ന രവിവർമ്മ മോഹിനിയെ തേടി കണ്ണുകൾ ചുറ്റിനും പരതി. ഒക്കെയും ഒരു സ്വപ്നമായിരുന്നു എന്ന അറിവ് അയാൾക്ക് താങ്ങാൻ ആവുമായിരുന്നില്ല. കണ്ണുകളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. പ്രണയ ചൂടിൽ പകർന്നിറങ്ങിയ കണ്ണുനീർ പ്രണയലഹരിയിൽ നിന്നും ഉതിർക്കൊണ്ട തേൻതുള്ളികൾ. അടുത്ത ചാപ്റ്റർ 14 ഞാൻ പിന്നീട് വായിച്ചിടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ ഈ ബുക്ക് രതിരാഗങ്ങൾ 2 വർഷത്തിന് മുന്നേ പബ്ലിഷ് ചെയ്തതാണ്. ബെസ്റ്റ് സെല്ലറാണ്. ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് എന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്, വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണൂർ കൈരളി ബുക്സിൽ ഇത് അവൈലബിളാണ്. കേരള ബുക്ക് സ്റ്റോർ .com അവിടെ അവൈലബിളാണ്. കേരളത്തിലെ ഒരുപാട് ബുക്ക് സ്റ്റാളുകളിൽ ഈ ബുക്ക് അവൈലബിളാണ്. കൈരളി ബുക്സിൽ വാട്സപ്പ് മെസ്സേജ് ഇട്ട് അവർ VPP ആയിട്ട് അയച്ചു തരും. ബൈ. ഹായ് ഫ്രണ്ട്സ്, രതിരാഗങ്ങൾ ചാപ്റ്റർ 13 വായിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാൻ വായിക്കുകയാണ് രതിരാഗങ്ങൾ ചാപ്റ്റർ 13. മയങ്ങിക്കിടന്നിരുന്ന മോഹിനി ഞെട്ടിയുണർന്നു. മനസ്സിലെന്തോ വല്ലാത്തൊരു ഭാരം പോലെ എന്തോ സങ്കടം അവളിലേക്ക് നുഴഞ്ഞിറങ്ങി. പറയുവാനാവാത്ത എന്തോ ഒരു സങ്കടം. രാത്രിയാകാൻ മോഹിനി കാത്തു. എന്നിട്ട് വേണം തമ്പുരാന്റെ സവിധത്തിലെത്താൻ. അവൾ വീടിന് പുറത്തിറങ്ങി അടുത്തുള്ളൊരു പൂമരത്തിന്റെ ചുവട്ടിൽ പോയിരുന്നു. അവളെ കണ്ടതും പൂമരം മൊത്തത്തിലൊന്ന് ആടിയുലഞ്ഞു. അവളുടെ മേലേക്ക് പൂക്കൾ കൊഴിച്ചിട്ടു. നിമിഷത്തിനുള്ളിൽ അവിടെ ഒരു പുഷ്പതൽപ്പം ഒരുക്കപ്പെട്ടു. പൂക്കളുടെ സുഗന്ധം വായുവിൽ നിറഞ്ഞു നിന്നു. മോഹിനി, നീ അവിടെ കിടന്നോളൂ, ഞാൻ നിനക്ക് വീശിത്തരാം. എന്നിട്ട് കൊമ്പുകൾ താഴ്ത്തി വീശിക്കൊടുത്തു. ഇളം കാറ്റായി പൂക്കൾ അവളുടെ മേലേക്ക് വന്നു വീണു. മോഹിനി, നീ സാക്ഷാൽ ശിവഭഗവാന്റെ പ്രണയിനിയാണോ? ഇന്നലെ നിന്നെ കാണാൻ ഭഗവാൻ വന്നു എന്നല്ലേ പറഞ്ഞത്? പൂമരം ചോദിച്ചു. അവൾ അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. എന്താ മോഹിനി, നീ മിണ്ടാത്തെ? മുഖത്തെന്താ ഒരു വിഷാദഭാവം? ഏയ്, ഒന്നുമില്ല. പൂമരം കൊമ്പുകൾ കൊണ്ട് അവളുടെ ഭൂമിനിയെ തഴുകി. എനിക്ക് നിന്നോട് അസൂയയാണ്. എൻ്റെ പൂക്കളാണ് ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളത് എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷെ അവയെക്കാളും മൃദുലവും മനോഹരവുമാണ് നിന്റെ ഈ മേനി. അവൾ അതിന് മറുപടിയായി ചിരിച്ചതേയുള്ളൂ. ഞാൻ പറയുന്നത് സത്യമാണ് മോഹിനി. ഞാൻ സമ്മതിച്ചു. ഞാൻ എൻ്റെ കൊമ്പുകളാൽ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. അത്രയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ കെട്ടിപ്പിടിച്ചോളൂ. മരച്ചിലകൾ നിറയെ പൂക്കളുമായി താണു വന്ന് അവളെ ആപാദ ചൂടം പുണർന്നു. അവളുടെ ഓരോ അവയവങ്ങളും പൂക്കളാൽ തലോടി. ചുവന്നു തുടുത്ത ചുണ്ടുകളിലേക്ക് തേൻ ഇറ്റിച്ചു. എന്നിട്ടത് പൂവിൻ തുമ്പിനാൽ ഉപ്പിയെടുത്തു.
കുജദ്വയങ്ങളെ ശാഖകൾ കൊണ്ട് കെട്ടിവരിഞ്ഞു. ഞെട്ടുകളിൽ മെല്ലെ തലോടി. പൂക്കൾ ചുഴിയിൽ തേൻതുള്ളികൾ നിറഞ്ഞൊഴുകി. മന്ദമാരുതൻ വന്ന് അത് നാവുകൊണ്ട് തുടച്ചെടുത്തു. സ്ത്രീത്വത്തിലേക്ക് സൂര്യൻ കരങ്ങൾ നീട്ടി. അവിടെ തുടുത്തു ചുവന്ന് എഴുന്നു നിൽക്കുന്ന സ്ത്രീത്വത്തിൻ്റെ വികാര കേന്ദ്രമായ വലിയ മണിച്ചെപ്പിലേക്ക് നാവുകൾ നീട്ടി അതിനെ ഓമനിച്ചു. ഊറിവന്ന തേൻതുള്ളികൾ മുത്തിക്കുടിച്ചു. അവളുടെ സ്ത്രീത്വം ആടിയിലഞ്ഞു. വികാരങ്ങൾ വേലിയേറ്റം നടത്തി. മാനമുട്ടെ തിരകളായി ഉയർന്നു പൊങ്ങി. വികാര തൃഷ്ണതയിൽ ഉരുകിയൊലിച്ചു. കൊള്ളുന്ന രതിയിലേക്ക് വരുണൻ മഴയായി പെയ്തിറങ്ങി. രാഗമോഹിനിയിലേക്ക് രവിവർമ്മ തമ്പുരാൻ പ്രവേശിച്ചു. അവളുടെ അയാളുടെ പ്രണയം കുത്തിയൊലിച്ചു. മനോഹരമായ കാൽപാദങ്ങളെ ഓമനിച്ചുകൊണ്ട് മുഴുത്തിങ്ങൾ അവളെ പ്രണയപൂർവ്വം തല്ലോടി. മോഹിനിയും തമ്പുരാനും സ്വർഗത്തിലെ നർത്തകരായി. ഉർവശിരം മേനക രംഭ തിലോത്തമ്മമാർ അവരെ അത്ഭുതപൂർവ്വം നോക്കി നിന്നു. പൂമരം കെട്ടിപ്പിടിക്കൽ മുറുക്കിക്കൊണ്ടിരുന്നു. വലിയ സ്ഥലങ്ങളെ പൂവള്ളികളാൽ കെട്ടിവരിഞ്ഞു. അവ വിടർന്ന് വലുതായി. അവൾ രതിലാസ്യതയിൽ മയങ്ങിക്കിടന്നു. പ്രകൃതി അവളെ സ്നേഹിച്ചും കാമിച്ചും രതിയുടെ മായാപ്രപഞ്ചങ്ങൾ കാട്ടിക്കൊണ്ടിരുന്നു. എത്ര നേരം അങ്ങനെ അവൾ കിടന്നെന്നറിഞ്ഞില്ല. ഏതോ മായാലോകത്ത് തമ്പുരാനുമായി അലസഗമനം നടത്തുകയായിരുന്നു ഇതുവരെ. കാണാത്ത തീരങ്ങളൊക്കെയും കണ്ടുമടങ്ങി. പ്രണയക്കടലിലെ ഒടുങ്ങാത്ത തിരമാല